Hi guys, welcome to VLEARN study platform. First news, GS paper 2, polity related article on inland vessel bill will ensure safety minister. So context endanu cheyina inland vessel act 1917 replace cheyidond pudhiya oru bill government of india lok sabhayil introduce cheydu inland vessel bill 2021. So inland vessels ne സേഫ്റ്റി ആയിട്ട് റെഗുലേറ്റ് ചെയ്യുക, അവിടെ സെക്യൂരിറ്റിയും രജിസ്ട്രേഷനും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ബില്ലിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഇൻലാൻഡ് വാട്ടർവേയ്സ് എന്ന് പറയുമ്പം റിവർ, കനാല്, ബാക്ക് വാട്ടർ ഇതുവഴിയുള്ള നാവിഗേഷനെയാണ് ഇൻലാൻഡ് വാട്ടർവേയ്സ് എന്ന് പറയുന്നത്. ഏകദേശം 14,500 കിലോമീറ്ററാണ് ഇന്ത്യയുടെ വാട്ടർവേയ്സ് എന്ന് പറയുന്നത്. 2016 നാഷണൽ വാട്ടർവേ ആക്ട് പ്രകാരം ഏകദേശം 111 വാട്ടർവേയ്സിനെയാണ് ഇന്ത്യ നാഷണൽ വാട്ടർവേയ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. സോ ഇന്ത്യയിലെ നാഷണൽ വാട്ടർവേയ്സിൽ ഏറ്റവും ലോങ്കസ്റ്റ് ആയിട്ടുള്ള നാഷണൽ വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി റിവർ സിസ്റ്റത്തിലാണുള്ളത്. ഏകദേശം 1620 കിലോമീറ്ററാണ് വരുന്നത്. ഇത്തരത്തിലുള്ള വാട്ടർവേയ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു അതോറിറ്റിയാണ്, ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. 1986 ഈ ഒരു അതോറിറ്റി സെറ്റപ്പ് ചെയ്യുന്നത്. ഇതിന് വേണ്ടുന്ന ഫണ്ടും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആണ്. സോ ഈ ഒരു അതോറിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. ഈ ഒരു വാട്ടർവേയുമായി ബന്ധപ്പെട്ടുള്ള നാവിഗേഷൻ്റെ യൂട്ടിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ ആനുവലി തന്നെ ഏകദേശം 55 മില്യൺ ടൺസ് ഓഫ് കാർഗോ ആണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. മറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. എന്നാൽ ഈ ഒരു വാട്ടർവേയ്സിൽ ചരക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ വളരെ ലെസ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ഡെവലപ്ഡ് കൺട്രീസൊക്കെ നോക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻലാൻഡ് വാട്ടർവേയ്സിൽ നല്ല രീതിയിലുള്ള കാർഗോ ഷിപ്മെൻറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നോക്കുമ്പം വളരെ കുറച്ച് സ്ട്രെച്ചസിൽ മാത്രമേ ഈ ഒരു യൂട്ടിലൈസേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഭാഗീരഥി, ഹൂഗ്ലി റിവറിൽ, ഒപ്പം തന്നെ കേരളത്തിലെ ബാക്ക് വാട്ടേഴ്സിൽ, മുംബൈയിലെ ഇൻലാൻഡ് വാട്ടേഴ്സിൽ, ഗോദാവരി, കൃഷ്ണ, ഡെൽറ്റായിക് റീജിയനിലൊക്കെ ഇത്തരത്തിലുള്ള എന്താണ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ചരക്കു മാർഗത്തിലുള്ള ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എല്ലാ വാട്ടർവേയ്സിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാർഗോ മൂവ്മെൻറ്റ് കൂടുതലും പോകുന്നത് എവിടെയാണ്, റോഡ്വേയ്സിലും റെയിൽവേയ്സിലുമാണ്. പക്ഷേ എത്രത്തോളം കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്, എത്ര തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റാണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ഫ്യുവൽ എഫിഷ്യൻസി മാത്രമല്ല വളരെ എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡും കൂടിയാണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യം ഇവിടെ കാർഗോ മൂവ്മെൻറ്റ് മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, ഒരുപാട് എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സും ടൂറിസം മേഖലയിൽ ഈ ഒരു ഇൻലാൻഡ് വാട്ടർവേ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സോ ഇൻലാൻഡ് വെസൽ ബിൽ 2021 ഈ ഒരു ബില്ലിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കീ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ കൺട്രിയിൽ ഒരു യൂണിഫൈഡ് ലോ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് മുമ്പൊക്കെ ഈ ഒരു ഇൻലാൻഡ് നാവിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇതിനെയെല്ലാം കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു യൂണിഫൈഡ് കോഡിലുള്ളൊരു നിയമം ഈ ഒരു ബില്ല് പ്രകാരം സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് നിയമമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാവിഗേഷൻ നടക്കുമ്പം ഓരോ സ്റ്റേറ്റിൽ നിന്നും എന്താണ് പെർമിഷൻ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. സോ ഒരു യൂണിഫൈഡ് നിയമം വരുമ്പോഴേക്കും ഇതിലെന്താണ് ഒരു സർട്ടിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓരോ വെസൽസിനും കൊടുക്കും. സോ ഇതിൽ പ്രകാരം എന്താണ് ഓരോ സ്റ്റേറ്റിലും പോയിട്ട് സെപ്പറേറ്റ് പെർമിഷൻ വാങ്ങേണ്ട ആവശ്യം വരുത്തില്ല. അതായത് ഈ ഒരു സെൻട്രൽ നിയമപ്രകാരം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് ഏത് സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലും നാവിഗേഷൻ ചെയ്യാനുള്ള ആ ഒരു പ്രൊവിഷൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെസലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വെസലിൻ്റെ ഡീറ്റെയിൽസ്, ഒപ്പം തന്നെ രജിസ്ട്രേഷന്, ഇതിലുള്ള ക്രൂ മെമ്പേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു സെൻട്രൽ ഡേറ്റാബേസ് ഈ ബിൽ പ്രകാരം സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞു അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലും ഒരുപാട് പേര് ഈ ഒരു എന്താണ് ഇൻലാൻഡ് വാട്ടർവേയ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ.
ഇപ്പം നോൺ മെക്കാനിക്കലി പ്രൊപ്പൽഡ് ആയിട്ടുള്ള ഒരുപാട് വെസൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതിൽ വള്ളം, വഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരെ എൻറോൾ ചെയ്യാനായിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ അല്ലെങ്കിൽ താലൂക്ക് ലെവൽ അല്ലെങ്കിൽ വില്ലേജ് ലെവലിലുള്ള ആ ഒരു മെക്കാനിസം കൊണ്ടുവരാനാണ് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. സോ നോൺ മെക്കാനിക്കലി എക്യുപ്ഡ് ആയിട്ടുള്ള വെസൽസ് ആണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ലെവല് വില്ലേജ് ലെവലിലുള്ള ആ ഒരു അതോറിറ്റി ആയിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്താണ് ഒരു യൂണിഫൈഡ് ലോ ആണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ബില്ലിൽ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSPB2 പോളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്, ലിമിറ്റ്സ് ഓഫ് കോർപ്പറേഷൻ. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആക്ട്. ഈ ഒരു ആക്ട് എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്? കോർപ്പറേറ്റ് സൊസൈറ്റീസിനെ. സോ ഈ ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ടിനെ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഗുജറാത്ത് ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആക്ടിലെ കുറേ പ്രൊവിഷൻസ് സ്ട്രക്ക് ഡൗൺ ചെയ്യണം. ഗുജറാത്ത് ഹൈക്കോർട്ട് പറഞ്ഞത് ഇതിലെ കുറേ പ്രൊവിഷൻസിനെ സ്ട്രക്ക് ഡൗൺ ചെയ്യാനാണ്, അല്ലാതെ 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആക്ടിലെ എൻ്റെ പ്രൊവിഷനെ സ്ട്രക്ക് ഡൗൺ ചെയ്യാനല്ല പറഞ്ഞത്. സോ ഈ ഒരു ഗുജറാത്ത് ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്തു, സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി. സുപ്രീം കോർട്ടിൽ എത്തിയപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞു ഗുജറാത്ത് ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ്, എന്താണ് ഈ ഒരു 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആക്ടിലെ കുറച്ച് പ്രൊവിഷൻസ് എന്ത് ചെയ്യണം, എടുത്തു മാറ്റണം. എന്തുകൊണ്ടാണ് സുപ്രീം കോർട്ട് ഈ ഒരു ഗുജറാത്ത് ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിനെ അപ്ഹെൽഡ് ചെയ്തത്? അതിനു മുമ്പ് നമുക്ക് കോർപ്പറേറ്റ് സൊസൈറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഒരു കൂട്ടം ആളുകളുടെ ഒരു അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഈ ആളുകളുടെ എന്താണ് എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ നീഡ്സിന് വേണ്ടി അവർ വോളണ്ടറി ക്രിയേറ്റ് ചെയ്യുന്ന ഓട്ടോണമസ് അസോസിയേഷൻസ് ആണ് കോർപ്പറേറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് പറയാം, ഡെമോക്രറ്റിക്കലി കൺട്രോൾ ചെയ്തിട്ടുള്ള എൻ്റർപ്രൈസസിനെ നമുക്ക് കോർപ്പറേറ്റ് സൊസൈറ്റി എന്ന് വിളിക്കാം. ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറാണ് വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസിലേക്ക് പോകുമ്പം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 9B കോർപ്പറേറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സോ പാർട്ട് 9B 97th അമെൻമെൻ്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ളത്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആർട്ടിക്കിൾ 19(1)(c). ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് അല്ലേ. സോ ഓരോ ഇൻഡിവിജ്വലിനും എന്താണ് ഒരു യൂണിയനും അസോസിയേഷനും ഫോം ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുമുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 19(1)(c) എന്ന് പറയുന്നത്. സോ കോർപ്പറേറ്റീവ് ഫോം ഓഫ് സൊസൈറ്റീസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അതിൽ ആർട്ടിക്കിൾ 43(B) പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ്. സോ മൂന്ന് പാർട്ടിലായിട്ടാണ് എന്ത് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കോർപ്പറേറ്റീവ് സൊസൈറ്റീസിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 9B, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 3, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് പാർട്ട് 3 ഓഫ് ദി ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒപ്പം തന്നെ പാർട്ട് 4 ആയിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇഷ്യൂവിലേക്ക് വരാം. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 97th അമെൻമെൻ്റ് ആക്ട് ഉണ്ട് അല്ലേ, ഇതിലെ പ്രൊവിഷൻസിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരുപാട് ഭേദഗതി വരുത്തി. അതായത് ഇപ്പോൾ സൊസൈറ്റി, ഈ ഒരു സൊസൈറ്റിയുടെ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എണ്ണമാണെങ്കിലും ഇവരുടെ ടെനുവർ ആണെങ്കിലും ഒപ്പം തന്നെ ഈ ഒരു ഇൻഡസ്ട്രീസിലേക്ക് ഒരുപാട് എക്സ്പേർട്സിനെ എന്ത് ചെയ്തു, ഇഞ്ചെക്റ്റ് ചെയ്തു. സോ ഈ ഒരു എക്സ്റ്റെൻഷൻസ് എല്ലാം ചെയ്തപ്പം ഈ ഒരു പാർലമെൻറ്റ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ്റെ ആ ഒരു റാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സമ്മതം ചോദിച്ചിട്ടില്ലായിരുന്നു. സോ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ്റെ റാറ്റിഫിക്കേഷൻ ഇല്ലാതെയാണ് പാർലമെൻറ്റ് ഈ ഒരു അമെൻമെൻറ്റ് പാസ്സാക്കിയത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ എന്താണ് ഇവിടെ കുറച്ച് ഓട്ടണമിയും ഒപ്പം തന്നെ ഒരുപാട് പ്രൊഫഷണൽസിനെയുമാണ് ഇഞ്ചെക്റ്റ് ചെയ്തത്. ഈ ഒരു സൊസൈറ്റിയുടെ ആ ഒരു പുവർ സർവീസസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മെമ്പേഴ്സിന് അതിനനുസരിച്ചിട്ടുള്ള എബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തത്, എക്സ്പേർട്ടിനെ ഇഞ്ചെക്ട് ചെയ്തത്. ഒപ്പം തന്നെ ഈ ഒരു സൊസൈറ്റിയിൽ പ്രോപ്പറായിട്ട് എലക്ഷൻസോ കാര്യങ്ങളോ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഡെമോക്രറ്റിക് പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ഭേദഗതി നടത്തിയത് എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് വാദിച്ചത്. സോ
ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോർട്ട് റൂളിംഗ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം പാർട്ട് 9B ആണ് എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഡീൽ ചെയ്യുന്നത്. സോ ഇതിൽ ആർട്ടിക്കിൾ 243(ZH)(2)(ZT) വരെ നോക്കുകയാണെങ്കിൽ എന്താണ്, സ്റ്റേറ്റ് ലെജിസ്ലേഷനാണ് എക്സ്ക്ലൂസീവ് പവർ കൊടുത്തിട്ടുള്ളത്. അതായത് കോപ്പറേറ്റീവ് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ കയ്യിലാണ്. കാരണം കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 32 ഈ ഒരു കോപ്പറേറ്റീവ് സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ളത്. സോ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ തന്നെയാണ്, സ്റ്റേറ്റിൻ്റെ കയ്യിലാണ് അല്ലേ. മറ്റൊരു ആർട്ടിക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 368(2). ഇതിൽ പ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഭേദഗതി നടത്തിയിട്ടുണ്ടല്ലോ, ഇത് പാസ്സാവണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റിയിലായിരിക്കണം പാർലമെൻറ്റിൽ പാസ്സാവേണ്ടത്. ഒപ്പം തന്നെ ഇപ്പോൾ ടോട്ടൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഉണ്ടല്ലോ, ഇവരിൽ പകുതി പേരെങ്കിലും, അറ്റ്ലീസ്റ്റ് പകുതി പേരെങ്കിലും റാറ്റിഫൈ ചെയ്യുകയും വേണം. സോ സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ ഇല്ലാതെ കോപ്പറേറ്റീവ് സെക്ടറിൽ പാർലമെൻറ്റിന് ഭേദഗതി നടത്താനുള്ള പ്രൊവിഷൻ 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിൽ ഇല്ല. ഇത് വ്യക്തമായിട്ട് ആർട്ടിക്കിൾ 368(2)ൽ പറയുന്നുമുണ്ട്. സോ സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ ഇല്ലാതെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ അമെൻമെൻറ്റും സ്ട്രക്ക് ഡൗൺ ചെയ്യണമെന്നാണ് ഈ ഒരു സുപ്രീം കോർട്ട് റൂളിംഗ്സിലേക്ക് വരുന്നത്. എന്നാൽ ഓർത്തിരിക്കേണ്ട കാര്യം, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കോപ്പറേറ്റീവ് സെക്ടറിനെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. കാരണം മൾട്ടിപ്പിൾ സ്റ്റേറ്റ് വന്നിട്ടില്ലേ, അതുകൊണ്ടാണ് അതിനെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ കയ്യിലല്ല, യൂണിയൻ ലിസ്റ്റിലാണെന്ന് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിൽ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. വിൽ ദി ന്യൂ ഇ കൊമേഴ്സ് റൂൾസ് റിയലി ഫേവർ കൺസ്യൂമേഴ്സ്? കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമർ അഫെയർ മിനിസ്ട്രി എന്താണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അണ്ടർ പ്രകാരം പുതിയൊരു ഇ കൊമേഴ്സ് റൂൾസ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമേഴ്സിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഒപ്പം തന്നെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെ ഡീൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ റൂൾസ് എന്ത് ചെയ്തത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്. സോ ഈ ഒരു റൂൾസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇ കൊമേഴ്സ് എൻറ്റിറ്റീസും, ഇപ്പം ഇ കൊമേഴ്സ് എന്ന് പറയുമ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ആമസോൺ തന്നെ എടുക്കാം. സോ ഈ ഒരു ഇ കൊമേഴ്സ് എൻറ്റിറ്റീസ് എല്ലാം തന്നെ മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് ഈ ഒരു റൂൾസ് പ്രകാരം പറയുന്നുണ്ട്. സോ ഏതെങ്കിലും ഓൺലൈൻ റീറ്റെയിലർ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ്, ഈ ഒരു റൂൾസിൽ നമുക്ക് കാണാം, ചീഫ് കംപ്ലയിൻസ് ഓഫീസേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എന്താണ്, ഈ ഒരു റൂളിംഗുമായി ബന്ധപ്പെട്ടിട്ട് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിനെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ സർവീസ് നമുക്ക് കിട്ടും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വരുമ്പം നമ്മുടെ രാജ്യത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിനെ എന്ത് ചെയ്തു, ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഡൊമസ്റ്റിക് പ്രോഡക്ട്സിനെയും ഒപ്പം തന്നെ മറ്റ് രാജ്യത്തിൽ നിന്ന് ഇമ്പോർട്ടഡ് ആണെങ്കിൽ അത് ഏത് കൺട്രി ഓഫ് ഒറിജിൻ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫിൽട്ടർ മെക്കാനിസം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൊമസ്റ്റിക് ഗുഡ്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇവർക്ക് വേണ്ടുന്ന എല്ലാ ഓൾട്ടർനേറ്റീവ് സജഷൻസും ഈ ഒരു റൂളിംഗ്സ് പ്രകാരം പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലാഷ് സെയിൽസ് അഥവാ ബാക്ക് ടു ബാക്ക് സെയിൽസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ഒരു രണ്ട് കമ്പനീസിൻ്റെ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ ഒന്നുമില്ല അല്ലേ. സോ നമ്മളൊരു കസ്റ്റമറായിട്ട് ചെല്ലുമ്പം നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ ചോയ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് കൂട്ടി വെക്കാൻ പറ്റും. സോ ലിമിറ്റഡ് കസ്റ്റമർ ചോയ്സും പ്രൈസ് കൂടുതലുമായിട്ടുള്ള അത്തരത്തിലുള്ള സെയിൽസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാഷ് സെയിൽസ് അഥവാ ബാക്ക് ടു ബാക്ക് സെയിൽസ് എന്ന് പറയുന്നത്. സോ ഇതിനെ ഈ റൂളിംഗ്സ് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് ആണല്ലേ, അതുകൊണ്ട് തന്നെ എന്താണ്,
സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഗവൺമെന്റ് ഏജൻസി എന്തെങ്കിലും റിക്വസ്റ്റ് ഈ കൊമേഴ്സ് എൻറ്റിറ്റീസിന് അയക്കുകയാണെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ എൻറ്റിറ്റീസ് ഗവൺമെന്റ് ഏജൻസിക്ക് റിപ്ലൈ കൊടുത്തിരിക്കണമെന്ന് റൂളിംഗ്സിൽ പറയുന്നുണ്ട്. ഈ റൂളിംഗിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾ ബാക്ക് ലയബിലിറ്റി എന്ന് പറയും. അതായത് ഇപ്പം സെയിൽസ് നടക്കുവാണ്, ഈ കൊമേഴ്സ് സെയിൽസ് നടക്കുമ്പം എന്താണ് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ലോസ് ഉണ്ടാകുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേസുകൾ ഉണ്ടാവുമല്ലേ. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വരുമ്പം അത് ഡീൽ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമും ഈ ഒരു റൂളിംഗ്സ് വഴി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റിനെയാണ് ഫോൾ ബാക്ക് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു റൂളിംഗിൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. പുതിയ ഈ ഒരു ഡ്രാഫ്റ്റ് ഇ കൊമേഴ്സ് റൂളിംഗ്സിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ടു ഓൾ. സാധാരണ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ഇ കൊമേഴ്സ് കമ്പനീസിന് എന്താണ് സെർച്ച് റിസൾട്ട് ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് കട്ട് ഡൗൺ ചെയ്യുന്ന പ്രൊവിഷൻസ് ഈ റൂളിംഗ്സിലുണ്ട്. ഒപ്പം തന്നെ ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ തന്നെ സെയിം കാറ്റഗറിയിലുള്ള സെല്ലർ വരികയാണെങ്കിലും അവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യത്തില്ല, അലോഡ് ചെയ്യത്തില്ല. ഒപ്പം തന്നെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. ഒപ്പം തന്നെ മിസ്ലീഡ് ചെയ്യുന്ന ആഡ്സ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റിനെ റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഇതിലുണ്ട്. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ടു ഓൾ. അതിപ്പം കമ്പനീസ് ആണെങ്കിലും കൺസ്യൂമർ ആണെങ്കിലും ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡർ ആണെങ്കിലും അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും എല്ലാ കാറ്റഗറിയിലും ഈ ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുക. അതായത് നേരത്തെ പറഞ്ഞല്ലോ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരു കൺട്രി ഓഫ് ഒറിജിനെ ഫിൽട്ടർ ചെയ്യുന്ന മെക്കാനിസം ഉണ്ടല്ലേ. സോ ഇത്തരത്തിലുള്ള ആ ഒരു ഒറിജിൻ, ആ പ്രോഡക്റ്റിൻ്റെ ഒറിജിൻ എവിടാന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഡൊമസ്റ്റിക് ഗുഡ്സിനെയും ഇമ്പോർട്ടഡ് ഗുഡ്സിനെയും പ്രോപ്പറായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടുന്ന ഓൾട്ടർനേറ്റീവ് സജഷൻസും എന്താണ് ഈ റൂളിംഗ്സ് പ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യും. സോ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്ട്സിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രൊമോഷനും കൂടിയാണ് ഈ റൂളിംഗ്സിലുള്ളത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓരോ കൊമേഴ്സ് കമ്പനീസും കുറേ പ്രോഡക്ട്സിനെ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടല്ലേ, അവർ റേറ്റിംഗും കൊടുക്കാറുണ്ടല്ലേ. സോ ഈ ഒരു റൂളിംഗ്സ് പ്രകാരം ഓരോ കൊമേഴ്സ് കമ്പനീസും ഓരോ പ്രോഡക്റ്റിനും ആ ഒരു റാങ്ക് എന്തിൻ്റെ ബേസിസിലാണ് കൊടുത്തതെന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇതെന്ന് പറയുന്നത് കമ്പൽസറി പ്രൊവിഷൻ ആയിട്ടാണ് ഈ ഒരു റൂളിംഗ്സിൽ പറഞ്ഞിരിക്കുന്നത്. സോ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റൂളിംഗ് മെക്കാനിസമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഇനി ഈ ഒരു റൂളിംഗുമായി ബന്ധപ്പെട്ടുള്ള ചലഞ്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ നോക്കാനായിട്ട് അല്ലെങ്കിൽ സൂപ്പർവിഷൻ നടത്താനായിട്ട് IT റൂൾസ് ഓൾറെഡി തന്നെ ഉണ്ട്. സോ ഈ ഒരു IT റൂൾസിന് കുറച്ചും കൂടി എന്താണ് ഹൈറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു റൂളിംഗ്സും കൂടി കൊണ്ടുവന്നത്. സോ ഒന്നി കൂടുതൽ ഒരു നിയമങ്ങളുടെ ഒരു ഓവർലാപ്പിംഗ് വരും. ഒപ്പം തന്നെ ഒരു പ്രോഡക്റ്റ് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അസോസിയേറ്റഡ് എൻ്റർപ്രൈസസിനെ മാത്രമേ കൺസ്യൂമേഴ്സിന് അറിയാൻ പറ്റത്തുള്ളൂ. റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കത്തില്ല. ഒപ്പം തന്നെ ജുഡീഷ്യറിക്ക് ഒരുപാട് ലീഗൽ ചലഞ്ചസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ റൂളിംഗ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വയലേഷൻസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ലീഗൽ ഫൈറ്റ്സ് ഉണ്ടാവുമല്ലേ. ഇത് ജുഡീഷ്യറിക്ക് ഒരു ഓവർ ബർഡൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റൂൾസ് കുറച്ചും കൂടി ടൈറ്റൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇപ്പം എന്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള ടൈറ്റനിങ് റൂളിംഗ് ഒക്കെ വരികയാണെങ്കിൽ ഗ്രോത്തിനെ ആണെങ്കിലും ജോബ് ക്രിയേഷനിലും നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണെങ്കിൽ തന്നെയും ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. സോ ഇത്തരത്തിലുള്ള സ്ട്രിക്റ്റ് റൂൾസ് വരുമ്പം ഇത്തരത്തിലുള്ള സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിനെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലുള്ള റൂളിംഗ്സ് ആയിട്ട് മാറും. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ IT റൂൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രിയുടെ റൂളിംഗ്സ് ഉണ്ട്. സോ ഈ ഒരു റൂളിംഗ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന നിയമങ്ങളാണ് ഈ ഒരു കൺസ്യൂമർ അഫെയർ മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുള്ള റൂളിംഗ്സിലുള്ളത്. സോ ഒന്നിൽ കൂടുതൽ നിയമങ്ങൾ വരുമ്പം അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലേ. ഇതെന്ന് പറയുന്നത് ഒരു മേജർ ചലഞ്ചാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ്, മേക്കിംഗ് ഡിസിഷൻ അണ്ടർ സ്ട്രെസ്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻസ് ആൻഡ് പാൻഡമിക് ആണ്.
സോ നമ്മൾ ഈ ഒരു പാൻഡമിക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷേ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാൻഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻസ് ആൻസേഴ്സ് എഴുതുമ്പം നമുക്ക് കേസ് സ്റ്റഡി ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റുന്നൊരു ബെറ്റർ ആർട്ടിക്കിളാണിത്. ആർട്ടിക്കിളിലേക്ക് വരുമ്പം 1947 പാർട്ടീഷന് ശേഷം നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള ബിഗ്ഗസ്റ്റ് ക്രൈസിസ് ആണ് പാൻഡമിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രൈസിസിൻ്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ തന്നെയാണ്. ഈ ഒരു പാൻഡമിക് വന്നതോടുകൂടി എന്താണ് ഒരാളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും വർക്ക് ലൈഫിലാണെങ്കിൽ തന്നെയും എന്താണ് ഒരുപാട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഷിഫ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഒരുപാട് പേര് രോഗികളായി, രോഗങ്ങൾ കാരണം മരണപ്പെട്ടു, നമ്മുടെ പ്രിയപ്പെട്ടവരും ഉറ്റവരും നമുക്ക് നഷ്ടമാകാൻ തുടങ്ങി, ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ആ ഒരു ഗാർഡിയൻസിനെ നഷ്ടമായി അല്ലേ, കുട്ടികൾ അനാഥരാവാൻ തുടങ്ങി, ഒപ്പം തന്നെ ബിസിനസ് ആക്ടിവിറ്റീസ് തകർന്നു, ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഇങ്ങനെ എല്ലാവരുടെ പേഴ്സണൽ ലൈഫിലും വർക്ക് ലൈഫിലാണെങ്കിൽ തന്നെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടായി. ഈ ഒരു ചേഞ്ചസ് എല്ലാവരിലും സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്ന കണ്ടീഷൻ കുറേ കാലം നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് സ്ട്രെസ് എന്ന് പറയുന്ന കണ്ടീഷൻ ലോങ് ടേം ആണെങ്കിൽ, ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്രോണിക് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യും. ആ ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഈ കോർട്ടിസോൾ ഒരുപാട് കാലം നമ്മുടെ ശരീരത്ത് എക്സ്പോസ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ പിന്നീട് മറ്റ് രോഗങ്ങളിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത്. അതായത് മൂഡ് ഡിസോർഡറിന് എക്സാമ്പിളാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഉറക്കക്കുറവ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ, ഇതെല്ലാം തന്നെ കൂട്ടും. നമ്മുടെ ഉറക്കം ഡിസ്ട്രപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ ബ്രെയിൻ സെൽസിനെ ആയിരിക്കും അത് ബാധിക്കുന്നത് അല്ലേ. സോ നമ്മുടെ ബ്രെയിനിൻ്റെ സൈസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സോ ഈ ഒരു കണ്ടീഷൻ, അതെന്ന് പറയുന്നത് കോർട്ടെക്സിനെയാണ് ബാധിക്കുന്നതെങ്കിൽ, അതായത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. ഈ കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി, ലേണിംഗ് എബിലിറ്റി, ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെമ്മറി, ലേണിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ആണല്ലേ. സോ അതിനെ ബാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ആയിരിക്കും. റീസെൻറ്റ് സ്റ്റഡി പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് ഒരിക്കലും നമ്മളെ ഒരു ഗുഡ് ഡിസിഷൻ എടുക്കാൻ സഹായിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പം ഇപ്പം നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ വാക്സിൻ ഹെസിസ്റ്റൻസി ഉണ്ട്. അല്ലെങ്കിൽ തന്നെ പലരും പറയുന്നത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊറോണ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെയുള്ള രീതിയിൽ പലതരത്തിലുള്ള ഡിസിഷൻസ് ജനങ്ങൾ എടുക്കാറുണ്ട്. ഒപ്പം തന്നെ ഇപ്പം കയ്യിൽ കാശുള്ളവരാണെങ്കിൽ ഇംപ്രോപ്പറായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. സോ ഇങ്ങനെയാണ് സ്ട്രെസ്സ് ഒരു ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻഡമിക് എത്രത്തോളം ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ അഫക്റ്റ് ചെയ്തു എന്നതാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. RBI പ്ലാൻസ് ഡിജിറ്റൽ കറൻസി പൈലറ്റ് സൂൺ. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി അഥവാ ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് 2008. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാൻഡമിക് ടൈമിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഏകദേശം 500% ഇൻക്രീസ് ചെയ്തത്. സോ ഡിജിറ്റൽ കറൻസി യൂസ് ചെയ്യുന്നത് വളരെയധികം കൂടി. സോ 2018-19 കാലഘട്ടത്തിലെ ബഡ്ജറ്റ് സ്പീച്ചിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിക്ക് ഇന്ത്യയിൽ ഒരു ലീഗൽ ബാക്കപ്പിങ്ങും ഇല്ല എന്ന് പറഞ്ഞു. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി ഉള്ള കറൻസി അല്ല എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഡിക്ലെയർ ചെയ്തു. 2018 RBI ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ ബാങ്കും ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഡീലിംഗ്സ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് 2018 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തത്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോർട്ടിൽ പെറ്റീഷൻ പോയിട്ടുണ്ടായിരുന്നു. സുപ്രീം കോർട്ട് RBIയുടെ ഈ ഒരു സർക്കുലർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റീസെൻ്റ്ലി ഒരു ബില്ല് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിപ്റ്റോ കറൻസി ആൻഡ് റെഗുലേഷൻ ഓഫ് ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി ബിൽ 2021. സോ ഇതിൽ ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി എന്നാണ് പറഞ്ഞത്. സോ നിലവിലുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസിയും എന്താണ്, റെഗുലേറ്റഡ് അല്ലയെന്ന് നമുക്കറിയാം. സോ ഈ നിലവിലുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസീസിനെയും ബാൻ ചെയ്തിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ബില്ല് വഴി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്.
ഫസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ സിഗ്നിഫിക്കൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറപ്ഷൻ ചെക്കാണ്. അതായത് നമ്മളിപ്പം ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ എന്താണ്, ഞാനാണിപ്പോൾ പൈസ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ സെൻഡറാണില്ലേ, ഇത് ഞാൻ ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്, അത് റിസീവറാണില്ലേ. സോ ഈ ഒരു ട്രാൻസാക്ഷനിൽ, അതായത് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ട്രാൻസാക്ഷനിൽ ഒരു മിഡിൽ പ്ലെയറും വരുന്നില്ല. അതായത് നോർമലി ഞാൻ ട്രാൻസാക്ഷൻ നടത്തുമ്പം എന്താണ്, ഞാനിപ്പോൾ എസ് ബി ഐ ബാങ്ക് വഴിയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത് അല്ലേ, ഞാനിപ്പോൾ പൈസ അയക്കേണ്ട വ്യക്തിയിലേക്ക് ആ ഒരു എമൗണ്ട് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ബി ഐ എന്ന് പറയുന്ന മിഡിൽ പ്ലെയർ ഉള്ളത് കൊണ്ടാണ് അല്ലേ. എന്നാൽ ഈ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരുമ്പം ഇവിടെ ഒരു മിഡിൽ പ്ലെയറും വരുന്നില്ല. കാരണം ഇവരുപയോഗിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. സോ ഇൻ്റർനെറ്റ് ബേസിസിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ പ്ലെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. സോ എന്താണ്, ട്രാൻസാക്ഷനിൽ സെൻഡറും റിസീവറും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കറപ്ഷൻ ചെക്ക് പോസിബിളാണ്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എഫക്റ്റീവ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെമിറ്ററും റിസീവറും മാത്രമേ ഉള്ളൂ. ഇൻ്റർനെറ്റ് വഴിയാണ് എൻ്റെ ട്രാൻസാക്ഷനും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ ഫീസ് വളരെ കുറവാണ്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടൈം എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇൻ്റർമീഡിയറീസ് ഇല്ല. ഇൻ്റർമീഡിയറീസ് എന്ന് പറയുമ്പം ബാങ്ക്, ക്രെഡിറ്റ് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർമീഡിയറീസ് ഇല്ലാത്തത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റാസ് തന്നെ പറയാം. അതായത് ടോട്ടൽ ഗ്ലോബൽ എക്കണോമിക് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 3% ഈ ഇൻ്റർമീഡിയറീസ് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജായിട്ട് വാങ്ങുന്നത്. അതായത് ഏകദേശം $100 trillion ഗ്ലോബലി ഇവർ സർവീസ് ചാർജായിട്ട് വാങ്ങുന്നത്. ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴി എന്താണ്, നമ്മൾ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് മണി സേവ് ചെയ്യാനുള്ള മെത്തേഡ്സും കൂടിയാണ് എക്കണോമിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് പ്രൈവറ്റ് അല്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് ഗവൺമെൻറ് ബാക്കപ്പ് ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലും അത് പർച്ചേസ് ചെയ്യുകയാണ്. സോ ഇൻഡിവിജ്വലിൻ്റെ കയ്യിലിരിക്കുന്ന എമൗണ്ട് ആണ്, അതായത് ഇൻഡിവിജ്വലിനാണ് ഓണർഷിപ്പ് ഉള്ളത്. ഒരു എൻറ്റിറ്റിക്കോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫേമിനോ അല്ല ഓണർഷിപ്പ് ഉള്ളത്, എന്താണ്, ഓരോ ഇൻഡിവിജ്വലിനുമാണ്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. 2018 ഇതുപോലെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ബാൻ ചെയ്തപ്പം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസാണ് ഇവിടെ എന്ത് ചെയ്തത്, ബ്ലോക്കായത്. ഈവൻ ലാർജസ്റ്റ് എൻ്റർപ്രൈസസ് ആയിട്ടുള്ള ടെസ്ല ആണെങ്കിലും മാസ്റ്റർ കാർഡ് ആണെങ്കിൽ തന്നെയും ക്രിപ്റ്റോ കറൻസിയെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിൽ 2018 ഇന്ത്യ ഇങ്ങനെ ബാൻ ചെയ്തപ്പോഴേക്കും ഒരുപാട് ബ്ലോക്ക് ചെയിൻ എക്സ്പേർട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വിട്ടുപോയി. അവരെന്ത് ചെയ്തു, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വിറ്റ്സർലാൻഡ്, സിംഗപ്പൂർ, US മൂവ് ചെയ്തു. ഒപ്പം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത്തരത്തിലൊരു ബാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം നടക്കുന്നത് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈനിലാണല്ലേ. സോ ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാം, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്യുന്നത്. സോ ഈ ഒരു ബാൻ എന്ന് പറയുന്നത് ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ ആദ്യമേ തന്നെ പറഞ്ഞു എന്താണ്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് പ്രൈവറ്റ് അല്ല. സോ പ്രൈവറ്റ് അല്ലാത്തൊരു കറൻസിയെ പബ്ലിക് ആക്കാനാണ് ഗവൺമെൻറ് നോക്കുന്നത്. അതായത് ഗവൺമെൻറ് ബാക്കപ്പ് കൊടുക്കാൻ പോവുകയാണ്. സോ ഈ ഒരു അപ്രോച്ച് വളരെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയാം. സോ ഇവിടെ നമ്മൾ സൊല്യൂഷനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത് എന്തായിരുന്നു, എന്താണ്, ഒരു റെഗുലേഷനായിരുന്നു കൊണ്ടുവരേണ്ടത്. കാരണം ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഓൺലൈനിലാണ് കൊണ്ടുവരുന്നത് അല്ലേ. സോ ഇവിടെ എന്താണ്, മിസ്യൂസ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റെഗുലേഷനായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാമായിരുന്നു. ഇപ്പോൾ റെഗുലേഷൻ എന്ന് പറയുമ്പം ട്രേഡിംഗ് ആണെങ്കിലും, ഈ ഒരു ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ആണെങ്കിലും, ഒപ്പം തന്നെ ഇതിനെ ടാക്സബിൾ ആക്കാനുള്ള മെത്തേഡ്സ് കൊണ്ടുവരായിരുന്നു. ഒപ്പം തന്നെ എന്താണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ
ഡിസ്പ്യൂട്ടോ വരികയാണെങ്കിൽ അത് റിസോൾവ് ചെയ്യുന്ന മെക്കാനിസം കൊണ്ടുവരായിരുന്നു. അങ്ങനെ ഒത്തിരി ബെറ്റർ ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരായിരുന്നു. പക്ഷേ അതിന് പകരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഹിബിഷൻ അല്ലെങ്കിൽ ബാൻ ആയിരുന്നു ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു കംപ്ലീറ്റ് ബാൻ എന്ന് പറയുന്നത് തെറ്റായ ഡിസിഷൻ ആണെന്ന് പറയുന്നത്? അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള റീസൺസ് നമ്മുടെ ഡിജിറ്റൽ എക്കണോമിയിൽ തന്നെ ഉണ്ട്. ഡിജിറ്റൽ റെവല്യൂഷൻ്റെ എല്ലാ ഫേസസ് പരിശോധിക്കുകയാണെങ്കിൽ, ഫേസസ് എന്ന് പറയുമ്പം സെമി കണ്ടക്ടർ ആണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും സ്മാർട്ട് ഫോൺസിൻ്റെ വരവാണെങ്കിൽ തന്നെയും, ഇന്ത്യ എന്ന് പറയുന്ന എക്കണോമി ഇതൊക്കെ അഡോപ്റ്റ് ചെയ്തത് വളരെ ലേറ്റായിട്ടാണ്. അതായത് ഗ്ലോബലി എല്ലാ രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഇന്ത്യ ഇതൊക്കെ അഡോപ്റ്റ് ചെയ്തത്. സോ സിമിലർ ആയിട്ടുള്ള മിസ്റ്റേക്ക് തന്നെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് പറയാം. കാരണം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഇന്നൊവേഷനാണ്. ഇതിന് ഹ്യൂമൻ ക്യാപിറ്റലിനെ കൊണ്ടുവരാനുള്ളൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ചാനൽ നമ്മുടെ എക്കണോമിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ഇന്ത്യ ഈ ഒരു ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യണം, ഒപ്പം തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു വിർച്വൽ കറൻസിയെ എന്ത് ചെയ്യണം, നമ്മുടെ പുതിയൊരു ഡിജിറ്റൽ റെവല്യൂഷൻ്റെ ഫേസ് ആയിട്ട് അംഗീകരിക്കുകയും വേണം. സോ ഇവിടെ വേണ്ടിയിരുന്നത് പോളിസി മേക്കിംഗ് ആയിരുന്നു. അതായത് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് ഒരു റെഗുലേഷൻ പോളിസി ആയിരുന്നു സെറ്റപ്പ് ചെയ്യേണ്ടിയിരുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ജി എസ് പേപ്പർ 2 ഗവർണൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഗവൺമെൻറ് പോർട്ടൽ ഫോർ ചിൽഡ്രൻ ഓർഫൻ ബൈ COVID-19. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19 പാൻഡമിക് വന്നതോടുകൂടി ഒരുപാട് കുട്ടികൾക്ക് അവരുടെ പേരൻസിനെ അല്ലെങ്കിൽ ഗാർഡിയനെ നഷ്ടമായിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇല്ലീഗൽ അഡോപ്ഷൻസ് നടക്കുന്നുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഒരു പോർട്ടൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പോർട്ടൽ പ്രകാരം നമുക്ക് ഏതൊരു സിറ്റിസണിനും എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ഇൻഫോർമേഷൻ അഡ്മിനിസ്ട്രേഷനെ അറിയിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തരുന്നു. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർട്ടൽ വഴി കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈം മിനിസ്റ്റർ കെയർ സ്കീം പ്രകാരമുള്ള ബെനിഫിറ്റിനെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൊടുക്കും. സോ പ്രൈം മിനിസ്റ്റർ കെയർ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PM സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ ഫണ്ട് എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. ഒപ്പം തന്നെ ഇതിലെ മറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് ഡിഫെൻസ് മിനിസ്ട്രി, ഹോം മിനിസ്ട്രി, ഫൈനാൻസ് മിനിസ്ട്രി. സോ ഇവർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് ഓർഗനൈസേഷനാണ് പ്രൈം മിനിസ്റ്റർ കെയർ സ്കീം എന്ന് പറയുന്നത്. ഈ ഒരു ഫണ്ട് പ്രകാരം 18 വയസ്സ് തികയുമ്പോഴേക്കും കുട്ടികൾക്ക് എന്താണ് 10 ലക്ഷം രൂപയുടെ ആ ഒരു കോർപ്പസ് ഫണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡായിട്ട് 5 വർഷം ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്യും. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് സ്കീം പ്രകാരം 5 ലക്ഷം രൂപയാണ് കുട്ടികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു പോർട്ടൽ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആക്കിയിട്ടുണ്ട്.